നാൽപ്പത് വർഷത്തിലേറെയായിട്ട് ആളുകളുടെ കാത്തിരിപ്പാണ് ദേശീയപാതാ വികസനമായി. മലപ്രാപ്തം ദേശീയപാത ദേശീയപാതയുടെ വികസനത്തിലുള്ള അരേറ്റത്തിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ദേശീയപാതാ വികസനം സഹായം കൊടുക്കുകയായിട്ടുള്ള മുൻകാല പ്രവർത്തനങ്ങളൊന്നും സ്വീകരിച്ചിരുന്നില്ല. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്തുടനീളം ഉണ്ടായിട്ടുള്ള ദേശീയ2016 ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാകാതെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള പണം അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് മതിയായിട്ടുള്ള ധനസഹായം കൊടുക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന് തീരുമാനമെടുത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദേശീയപാതാ വികസനം ആരംഭിച്ചത്. ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരോ മറ്റാരെങ്കിലും അവകാശപ്പെടുന്ന പോലെ മറ്റാർക്കും ഈ പദ്ധതിയുടെ മുഖ്യമായിട്ടില്ല. രാജ്യത്തുടനീളം ഉണ്ടാകുന്ന ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കോഴിക്കോട് ദേശീയപാതാ വികസനം പൂർത്തിയാകുന്നത്. കാട്ടാനയുടെ ആക്രമണം ഉണ്ടായ സമയത്ത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിലെത്തി. ഇത് സംബന്ധിച്ചുള്ള ആളുകളുടെ ആശങ്ക പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് പറയുകയും ചെയ്തു. വനം വകുപ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇത്തരം വന്യമൃഗങ്ങളുടെ നഷ്ടമുണ്ടാകുമ്പോൾ അതിനെ വെടിവെക്കാൻ ആവശ്യമായിട്ടുള്ള അനുവാദമില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഭാഗം ഖണ്ഡിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം വന്യമൃഗങ്ങളെ കാട്ടുമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ സംസ്ഥാന വനംവകുപ്പിന് അനുമതി കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച ഓർഡർ അദ്ദേഹം പത്രക്കാരത്തിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇത്തരം ആക്രമണങ്ങളുണ്ടാകുമ്പോൾ മതിയായിട്ടുള്ള ധനസഹായം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ മിനിയാന്ന് മുതൽ ഈ കാട്ടുപോക്കിൻ്റെ ശല്യമുണ്ടായിട്ടുണ്ട്. ഒരു 24 മണിക്കൂറും 48 മണിക്കൂറുമൊക്കെ ഈ ശല്യമുണ്ടാക്കുമ്പോൾ വനംവകുപ്പ് എവിടെയായിരുന്നു? വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെന്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളില്ലായി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. വനംവകുപ്പിന് കൃത്യമായിട്ടുള്ള പണം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നാട്ടിലെ ജനങ്ങളുടെ ജീവിതം ഇതിന് ഒരു വിലയും സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. വനംവകുപ്പ് മന്ത്രി ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. പിന്നെ അദ്ദേഹം തന്നെ വനംവകുപ്പ് മന്ത്രിയായിരിക്കുന്നു. വനംവകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞ് ശമ്പളം പഠിക്കാൻ മാത്രമുള്ള ആളല്ലല്ലോ, ജനങ്ങളുടെ ജീവൻ സംരക്ഷണം കൊടുക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ്, അവിടെ കെടുകാരസ്ഥിതിയാണ്, ഉത്തരവാദിത്തമില്ലാതെയാണ്. ഇന്നലെയും 2 ജീവൻ കേരളത്തിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ മാലിന്യ സംസ്കാരത്തിന് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള മധ്യപ്രദേശിലെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ മധ്യപ്രദേശിലെ അവിടുത്തെ നഗരസഭകളിൽ നടപ്പിലാക്കിയിട്ടുള്ള മാലിന്യ സംസ്കരണ പദ്ധതി, അതിനുശേഷം ഇൻഡോർ നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടുള്ള മാലിന്യ സംസ്കരണം രാജ്യത്താകെ മാതൃകാപരമായിട്ടുള്ളതാണ്.
കേന്ദ്ര ഗവൺമെന്റ് ഇതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ എല്ലാ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 2014 മുതൽ സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായിട്ട് ഓരോ പ്രാദേശിക ഭരണ സമിതികൾക്കും കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അത് കോഴിക്കോട് കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, സംസ്ഥാന സർക്കാരിൻ്റെ കൂടി മൗനാനുപാതത്തോടുകൂടി പ്രാദേശിക നഗരസഭകൾക്ക് മാലിന്യ സംസ്കരണത്തിലൂടെ ലഭിക്കുന്ന പണം മറ്റ് പലതിനും പ്രതി അവർ വകമാറ്റി ചെലവഴിക്കുകയാണ്. ഏറ്റവും ആധുനികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സാങ്കേതിക മാർഗങ്ങൾ മാലിന്യ സംസ്കരണ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവൈലബിളാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അങ്ങനെ അത് അത്തരത്തിലൊരു നീക്കം നടത്തുന്നത്? നേരത്തെ തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൽ ശ്രമം നടത്തിയപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ബന്ധപ്പെട്ടാണ് ആ പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാജ്യാന്തര ഏജൻസി ഈ തരത്തിൽ നമ്മുടെ പ്രാദേശിക ഭരണ സമിതികളിലേക്ക് വരാത്തതിൻ്റെ കാരണം വലിയ കമ്മീഷനുകളാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ആധുനികമായ ശാസ്ത്രീയമായിട്ടുള്ള നവീനമായിട്ടുള്ള സാങ്കേതിക മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാൽ നമുക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം അനുവദിക്കുന്ന തുക കൊണ്ട് തന്നെ ഈ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സുഖമായിട്ട് സാധിക്കും നമുക്ക്. പദയാത്രകൾ നടക്കുമ്പോഴാണ് ഇവിടെ വരാൻ നേരം മൂന്നാളെ പണ്ടി
ahí está pintado que le da la gente está yo que le Andrés la ya de bola mitik dar cara le no mitik la koti ya que va a dar പ്രതീക്ഷ ലൈവ് പോയിണ്ട് ബാക്കിൽ വയ്ക്കുന്നാളേ പറഞ്ഞാണെ ആകെ പോയില്ലേ കൈവീശി നടക്കാണ്ടാ. കോഴിക്കോടിന്റെ വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ദേശീയപാതാ വികസനം എന്നുള്ളത് എക്കാലത്തെയും നമ്മുടെ മലബാറിന്റെ ചിരകാല സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് 2014 അധികാരത്തിൽ വന്ന ശ്രീ നരേന്ദ്രമോദി സർക്കാരാണ്. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും ദേശീയപാതാ വികസനം പൂർത്തീകരിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് അത്ഭുതകരമായ വേഗതയിൽ ഈ പണി പൂർത്തീകരിക്കുകയാണ്. ആളുകൾക്ക് ഏറ്റവും സുഗമമായിട്ടുള്ള യാത്ര ഒരുക്കാൻ സാധിക്കുന്ന രീതിയിൽ വലിയ വിശാലമായിട്ടുള്ള റോഡുകളാണ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പാർലമെന്റിൽ പറഞ്ഞതുപോലെ 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ വേണ്ടി 100 കോടിയാണ് കേരളത്തിൽ ചെലവായിട്ടുള്ളത്. ഏതാണ്ട് 64,000 കോടിയിലേറെ രൂപ ഇപ്പോൾ തന്നെ ഈ ദേശീയപാതാ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയാകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1,00,000 കോടി രൂപയെങ്കിലും ആവും എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്ക്. ഇത്രയും വലിയ തുക ചെലവഴിച്ചുകൊണ്ട് ഈ ദേശീയപാതാ വികസനം പൂർത്തിയാകുമ്പോൾ അത് കോഴിക്കോടിൻ്റെ മുഖച്ഛായ മാറുകയാണ്. നരേന്ദ്രമോദി സർക്കാർ കോഴിക്കോട്ടുകാർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ്, കോഴിക്കോടിൻ്റെ വികസന കുതിപ്പിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ടാണ് ഈ ദേശീയപാതയുടെ വികസനം നാം കാണുന്നത്. ഇത് നരേന്ദ്രമോദിക്കുള്ള ഏറ്റവും വലിയ സമ്മാനമായി നരേന്ദ്രമോദി തിരിച്ചു കോഴിക്കോട്ടുകാർ നരേന്ദ്രമോദിയോട് ഇതിന് നന്ദി കാണിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് എന്തിനാണ് മോദിക്ക് വോട്ട് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ദേശീയപാതാ വികസനവും ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കുന്ന നടപടികൾ.